ഹലോ ഡിയർ സ്റ്റുഡൻസ് ആൻഡ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇ സി മാർക്ക് പി എസ് സി ഓൺലൈൻ കോച്ചിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ ഇംഗ്ലീഷിൻ്റെ എഴുപത്തി രണ്ടാമത്തെ പാർട്ട് ക്ലാസ്സിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടുതൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഭാഗം പ്രസ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും നിങ്ങൾക്ക് ക്ലാസുകൾ ഉപകാരപ്രദമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ നിക്ഷേപിക്കാം ഓക്കെ ഡിയർ സ്റ്റുഡൻസ് ആൻഡ് ഫ്രണ്ട്സ് ഇ സി മാർക്ക് പി എസ് സി ഓൺലൈൻ കോച്ചിങ് പ്ലാറ്റ്ഫോം ഇംഗ്ലീഷിൻ്റെ ചില ഭാഗങ്ങളുമായിട്ടാണ് ഈ ക്ലാസ്സിൽ വന്നിട്ടുള്ളത് ഇംഗ്ലീഷിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ പാർട്ട് ക്ലാസ്സാണിത് ഇതിൻ്റെ മുമ്പത്തെ ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എടുത്ത് കാണാം ഇംഗ്ലീഷ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് കളക്റ്റീവ് ഇൻ ആണ് കഴിഞ്ഞ ക്ലാസ്സിന് അതിന് മുമ്പത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ കളക്റ്റീവ് ഓൺസിനെ കുറിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു കുറച്ചുകൂടെ കളക്റ്റീവൻ നോൺ നമ്മൾ നോക്കുകയാണ് ഓക്കെ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം നമ്മൾ ആദ്യം നോക്കുന്നത് ഐലൻഡ്സ് ആണ് ഐലൻഡ്സിൻ്റെ ഗ്രൂപ്പിന് അറിയപ്പെടുന്ന പേരെന്താണ് എ ഗ്രൂപ്പ് ഓഫ് ആണ് എ ഗ്രൂപ്പ് ഓഫ് ആണ് കേട്ടോ സ്റ്റാർസ് സ്റ്റാർസിൻ്റെ കൂട്ടത്തെ അറിയപ്പെടുന്ന പേരെന്താണ് എ ഗാലക്സി ഓഫ് സ്റ്റാർസ് ആണ് ഐലൻഡ്സ് എന്താണെന്ന് അറിയില്ലേ ദ്വീപാണ് കേട്ടോ ദ്വീപുകളുടെ കൂട്ടം സ്റ്റാർസ് നമുക്കറിയാം നക്ഷത്രങ്ങളാണ് നോഡ്സ് നോട്സിൻ്റെ കൂട്ടത്തെ അറിയപ്പെടുന്ന പേര് എ വാർഡ് ഓഫ് നോഡ്സ് ആണ് എ വാർഡ് ഓഫ് നോഡ്സ് ട്രീസ് മരങ്ങളുടെ കൂട്ടത്തെ അറിയപ്പെടുന്ന പേരെന്താണ് എ ഫോറസ്റ്റ് ഓഫ് ട്രീസ് ആണ് വുഡ് അല്ലെ വേറെ രീതിയിലെ മരങ്ങളാണ് വുഡ് എ സ്റ്റാക്ക് ഓഫ് ആണ് എ സ്റ്റാക്ക് ഓഫ് ആണ് കേട്ടോ ഫോറസ്റ്റ് ആണെങ്കിൽ സോറി ട്രീസ് ആണെങ്കിൽ ഫോറസ്റ്റ് വുഡാണെങ്കിൽ സ്റ്റേക്ക് ആണ് ഐലൻഡ്സ് ആണെങ്കിൽ ഗ്രൂപ്പ് ആണ് സ്റ്റാർസ് ആണെങ്കിൽ ഗാലക്സി ആണ് നോഡ്സ് ആണെങ്കിൽ വാഡാണ് അല്ലേ വാഡ് ഓഫ് ആണ് മനസ്സിലാക്കി വയ്ക്കാം കേട്ടോ അടുത്തത് നോക്കാം നമുക്ക് നെക്സ്റ്റ് എ ഫ്ലീറ്റ് ഓഫ് ഷിപ്സ് ബോട്ടുകളുടെ ചെറിയ കൂട്ടത്ത് അറിയപ്പെടുന്ന പേരെന്താണ് എ ഫ്ലീറ്റ് ഓഫ് ആണ് കേട്ടോ എ ഫ്ലീറ്റ് ഓഫ് ഷിപ്സ് ആണ് നെക്സ്റ്റ് പേൾസ് പേൾസ് എന്ന് എന്താ മുത്തുകളാണ് അല്ലെ മുത്തുകളെ കൂട്ടത്തിൽ അറിയപ്പെടുന്ന പേരെന്താണ് എ സ്ട്രിങ് ഓഫ് ആണ് പറയുന്നത് കേട്ടോ എ സ്ട്രിങ് ഓഫ് പേൾസ് ആണ് നെക്സ്റ്റ് എൻ ആൽബം ഓഫ് ഏതൊക്കെയാണ് ആൽപ്പം ഓഫിൻ്റെ സ്റ്റാംസ് ഉണ്ട് ഓട്ടോഗ്രാഫ്സ് ഉണ്ട് ഫോട്ടോഗ്രാഫ്സും ഉണ്ട് ഓട്ടോഗ്രാഫ്സ് ഫോട്ടോഗ്രാഫ്സ് സ്റ്റാമ്പ്സ് ഇതിനൊക്കെ എന്താ പറയുന്നത് എൻ ഓഫ് ആണ് എൻ ആൽബം ഓഫ് സ്റ്റാംസ് എൻ ആൽബം ഓഫ് ഓട്ടോഗ്രാഫ്സ് എൻ ആൽബം ഓഫ് ഫോട്ടോഗ്രാഫ്സ് നെക്സ്റ്റ് ബുഷസ് അല്ല ചെറിയ കുറ്റിക്കാടുകൾ ഈ കുറ്റിച്ചെടികൾ അറിയപ്പെടുന്ന പേരെന്താണ് എ ഹെഡ്ജ് ഓഫ് ആണ് എ ഹെഡ്ജ് ഓഫ് ബുഷസ് നെക്സ്റ്റ് ബുക്സിൻ്റെ കൂട്ടത്ത് അറിയപ്പെടുന്ന പേരെന്താണ് എ ലൈബ്രറി ഓഫ് ബുക്സ് ആണ് എ ലൈബ്രറി ഓഫ് ബുക്സ് ആണ് കേട്ടോ നന്നായിട്ട് മനസ്സിലാക്കി വെക്കാം ഫ്ലീറ്റ് ഓഫ് ഷിപ്സ് സ്ട്രിങ് ഓഫ് പേൾസ് എൻ ആൽബം ഓഫ് സ്റ്റാംസ് എൻ ആൽബം ഓഫ് ഓട്ടോഗ്രാഫ്സ് എൻ ആൽബം ഓഫ് ഫോട്ടോഗ്രാഫ്സ് നെക്സ്റ്റ് എ ഹെഡ്ജ് ഓഫ് ബുഷസ് എ ലൈബ്രറി ഓഫ് ബുക്സ് ഓക്കെ അടുത്ത് നോക്കാം നമുക്ക് എ ക്രൗഡ് ഓഫ് പ്യൂപ്പിൾ ജനങ്ങളുടെ കൂട്ടത്തെ അറിയപ്പെടുന്ന പേരെന്താണ് എ ക്രൗഡ് ഓഫ് ആണ് കേട്ടോ എ ക്രൗഡ് ഓഫ് പ്യൂപ്പിൾ ആണ് പറയാറ് നെക്സ്റ്റ് അതുപോലെ തന്നെ ഫ്രൂട്ട് ഫ്രൂട്ട് അല്ലെ ഫ്രൂട്ടിൻ്റെ അറിയപ്പെടുന്ന പേരാണ് എ ബാസ്ക്കറ്റ് ഓഫ് ഫ്രൂട്ടാണ് നമുക്കറിയാം ഫ്രൂട്ട്സ് ബാസ്ക്കറ്റിൽ ഉണ്ടാവാറ് ആലോചിച്ചാൽ മതി എ ബാസ്കറ്റ് ഓഫ് ഫ്രൂട്ട് നെക്സ്റ്റ് റൈസ് അരി അല്ലെ അരിയുടെ എങ്ങനെയാണ് ബൗളിലാണ് ഉണ്ടാവാറ് അല്ലേ എ ബൗൾ ഓഫ് റൈസ് കേട്ടോ എ ബൗൾ ഓഫ് റൈസ് കാർഡ്സ് കാർഡ്സിൻ്റെ എങ്ങനെയാണ് എ പാക്ക് ഓഫ് കാർഡ്സ് ആണ് കേട്ടോ കാർഡ്സിൻ്റെ എങ്ങനെയാണ് എ പാക്ക് ഓഫ് കാർഡ്സ് ആണ് കാർഡ് കാർഡ്സ് പാക്ക് ചെയ്താലോച്ചാൽ നെക്സ്റ്റ് ആക്ടേഴ്സ് ആക്ടേഴ്സിൻ്റെ എങ്ങനെയാണ് എ കമ്പനി ഓഫ് ആണ് എ കമ്പനി ഓഫ് ആക്ടേഴ്സ് ആണ് പറയാറ് എ കമ്പനി ഓഫ് ആക്ടേഴ്സ് എ ക്രൗഡ് ഓഫ് പീപ്പിൾ എ ബാസ്കറ്റ് ഓഫ് ഫ്രൂട്ട് എ ബൗൾ ഓഫ് റൈസ് എ പാക്ക് ഓഫ് കാർഡ്സ് എ കമ്പനി ഓഫ് ആക്ടേഴ്സ് കേട്ടോ ഓക്കെ അടുത്ത് നോക്കാം നമുക്ക് അടുത്ത് നമ്മൾ നോക്കുന്നത് ഉപദേശകന്മാരെയാണ് അഡ്വൈസേഴ്സ് എങ്ങനെയാണ് അതിൻ്റെ കളക്യോന്ന് പറയുന്നത് എ കൗൺസിൽ ഓഫ് അഡ്വൈസേഴ്സ് ആണ് എ കൗൺസിൽ ഓഫ് അഡ്വൈസേഴ്സ് കേട്ടോ നെക്സ്റ്റ് ലേഡീസ് ലേഡീസിൻ്റെ കൂട്ടത്തെ പറയുന്ന പേര് എന്താണ് എ ബെവി ഓഫ് ആണ് എ ബെവി ഓഫ് ആണ് കേട്ടോ നെക്സ്റ്റ് ലോസ് അല്ലെ നിയമ കൂട്ടത്തെ അറിയപ്പെടുന്ന പേര് എന്താണ് എ കോഡ് ഓഫ് ലോസ് ആണ് എ കോഡ് ഓഫ് ലോസ് ആണ് ലോസ് നെക്സ്റ്റ് ലെക്ചേഴ്സ് എ സീരീസ് ഓഫ് ലെക്ചേഴ്സാണ് എന്ന് അറിയപ്പെടുന്ന അല്ലെങ്കിൽ ലെക്ചേഴ്സിൻ്റെ കൂട്ടത്തിൽ അറിയപ്പെടുന്ന പേര് എന്താണ് എ സീരീസ് ഓഫ് ലെക്ചേഴ്സ് ആരാ ലെക്ചേഴ്സ് എന്ന് അറിയാമല്ലോ പ്രാസംഗികർ അല്ലെങ്കിൽ പാഠം എടുക്കുന്ന ആളുകൾ അല്ലെ അതായത് ക്ലാസ് എടുക്കുന്ന ആളുകളേക്ക് നമ്മൾ എന്ന് പറയുന്നത് ആയിട്ട് പറഞ്ഞത് അപ്പോൾ എ സീരീസ് ഓഫ് ലെക്ചേഴ്സ് ആണ് കേട്ടോ നെക്സ്റ്റ് മെർച്ചൻസ് മെർച്ചൻസ് എന്ന് പറഞ്ഞാൽ ആരാ കച്ചവടക്കാരാണ് അവരുടെ കൂട്ടത്ത് അറിയപ്പെടുന്ന പേരെന്താണ് എ ഓഫ് ആണ് എ കാരവൻ ഓഫ് മർച്ചൻസ് ആണ് കേട്ടോ മർച്ചൻസിന്റെ കൂട്ടത്തിൽ അറിയപ്പെടുന്ന പേരെന്താണ് എ കാരൻ ഓഫ് മർച്ചൻസ് നെക്സ്റ്റ് സ്നോ സ്നോ എന്ന് പറഞ്ഞാൽ എന്താ മഞ്ഞാണ് നമുക്കറിയില്ല എ ഫാൾ ഓഫ് സ്നോ ആണ് എ ഫാൾ ഓഫ് സ്നോ ആണ് കേട്ടോ മനസ്സിലാക്കി വെക്കുക കൗൺസിൽ ഓഫ് അഡ്വസേഴ്സ് എ ബി ഓഫ് ലേഡീസ് എ കോഡ് ഓഫ് ലോസ് എ സീരീസ് ഓഫ് ലെക്ചേഴ്സ് എ ഓഫ് മർച്ചൻസ് എ ഫാൾ ഓഫ് സ്നോസ് ഓക്കെ ഡിയേഴ്സ് ഇത്രയും ഭാഗമാണ് ഇംഗ്ലീഷിൻ്റെ കളക്റ്റീവ് ഓൺ എന്ന് പറയുന്ന ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നിങ്ങൾക്ക് ക്ലാസുകൾ ഉപകാരപ്രദമാകുന്നു എങ്കിൽ ലൈക്ക് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ നിക്ഷേപിക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടുതൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി അടുത്തുള്ള ബെൽബട്ടൺ അമർത്തി ഓൾ എന്ന ഭാഗം പ്രസ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും ഓക്കെ താങ്ക് യു ഫോർ യുവർ വാച്ചിങ്